തേൻതുള്ളികൾ, ചെറിയൊരു സന്ദേശം, ഒരു സിനിമാ പാട്ട്. മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ. നിങ്ങൾ വെറുതെ ഈ വരിയുടെ അർത്ഥം, സന്ദേശമൊന്ന് ചിന്തിക്കണം. എവിടെ നിന്നെത്തി എന്നറിയില്ല, നമ്മൾ എവിടെ നിന്നാ വന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എവിടേക്കാണ് യാത്ര, അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഒരു തുള്ളി തേനിന്റെ മധുരം ആസ്വദിക്കുന്ന മാതിരി മനുഷ്യരായ നമ്മൾ ചിന്തിക്കുക. ഇതൊരു ഫിലോസഫി ഒന്നുമല്ല, സ്പിരിച്വാലിറ്റി അല്ല, മതമല്ല, ആത്മീയതയല്ല, മറിച്ച് വെറും യാഥാർത്ഥ്യം, പച്ച യാഥാർത്ഥ്യം. മാനവ സുഖം എന്ന എന്റെ സുഖം, എന്റെ സന്തോഷം, മറ്റാർക്കെന്തുണ്ടായാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ സുഖവും എന്റെ സന്തോഷവും, എന്റെ നാക്കിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കോഴിയെ കൊല്ലുന്നത്, അത് കിടന്ന് പടഞ്ഞ് 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 അത് ഒച്ചയെടുത്ത് മരിക്കുന്ന ഒരു സീനുണ്ട്. പശുവിനെ കൊല്ലുന്നത്, ആടിനെ കൊല്ലുന്നത്, പന്നിയെ കൊല്ലുന്നത്, അത് കിടന്ന് അനുഭവിക്കുന്ന വേദനയെല്ലാം നമ്മളുടെ നാക്കിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാക്കിന് വേണ്ടിയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ബാക്കി ആർക്കെന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ കാര്യം നേടണം, എല്ലാവരുടെയും കാര്യമല്ല. തീർച്ചയായിട്ടും നമുക്ക് സ്വാർത്ഥത വേണം. ഏതൊരു ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടണം എന്നുള്ള സ്വാർത്ഥത സ്വാഭാവികം, സഹജമായ സ്വാർത്ഥതയാണത്. എനിക്ക് ഭക്ഷണം കിട്ടണം, സഹജമായ സ്വാർത്ഥത. എനിക്ക് ഉറക്കം വരുമ്പോൾ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കണം, സഹജമായ സ്വാർത്ഥത. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ. ഈ മായാമൃഗമാണ് സുഖം എന്ന് പറയുന്നത്, ടെമ്പററിയാണ്. എയർ കണ്ടീഷൻ മുറിയിൽ കയറി ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ കയറിയതിനും ഇറങ്ങുന്നതിനും ഇടയ്ക്കുള്ള സുഖമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തണുപ്പിന് നമ്മൾ ചിന്തിക്കണില്ല. ഒരു ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ച് അവസാനിക്കുന്ന നേരം വരെയുള്ള സുഖമേ ഉള്ളൂ. 14 സെന്റിമീറ്റർ നീളമുള്ള നാക്കിൽ നിന്ന് ഭക്ഷണം തൊണ്ടയിലൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ കിട്ടിയ സുഖമില്ല, കഴിക്കുമ്പോൾ കിട്ടിയ സന്തോഷമില്ല. നല്ല സിനിമ കാണുമ്പോഴത്തേക്കും ആ കാണാൻ തുടങ്ങുന്നത് മുതൽക്ക് അവസാനിക്കുന്നത് വരെയുള്ള ആ കഥയിലൂടെ മനസ്സ് പോകുമ്പോഴുള്ള സുഖമോ സന്തോഷമേ ഉള്ളൂ. അതെല്ലാം ടെമ്പററിയാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നല്ല, ടെമ്പററിയാണെന്ന് അറിയുക. മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ, ആ വരിക്ക് വലിയൊരു അർത്ഥമുണ്ട്. ഞാനൊരു വഴിപോക്കനാണ്, പക്ഷെ ആ വഴിപോക്കൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവാണ്, നല്ല വെയിലുള്ളപ്പോൾ എവിടെ തണൽ കിട്ടുമെന്ന്, ആ വഴിപോക്കൻ ഇങ്ങനെ നല്ല ദാഹമുള്ളപ്പോൾ എവിടെ വെള്ളം കിട്ടുന്ന, ആ വഴിപോക്കൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് നല്ല വിശപ്പുള്ളപ്പോൾ എവിടെ ഭക്ഷണം കിട്ടുമെന്ന്, അയാളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോവാ എവിടെ ഇതെല്ലാം കിട്ടും, എവിടെ ഇതെല്ലാം കിട്ടും. അത് കിട്ടിയാലും അത് അവസാനിക്കുന്നില്ല, വീണ്ടും അതെല്ലാം വീണം. എങ്ങനെയാണോ സൂര്യോദയത്തിന് ശേഷം സൂര്യാസ്തമയം വരുന്നത്, അസ്തമയത്തിന് ശേഷം വീണ്ടും സൂര്യോദയം വരും. അതുകൊണ്ട് ഒന്നും പെർമനന്റ് ആയിട്ട് അവസാനിക്കുന്നില്ല. ആരംഭമുള്ളതിന് അവസാനമുണ്ടെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ട്. ഈ ഒരു സിനിമാ പാട്ട് തേൻതുള്ളികളിൽ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ചുമ്മാ ഇരിക്കുമ്പോൾ, വണ്ടിയിൽ പോകുമ്പോൾ, ഓഫീസിൽ ഇരിക്കുമ്പോൾ, പരിധിക്കപ്പുറം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിക്കുമ്പോൾ, മറ്റുള്ളവരെ നശിപ്പിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, വെറുതെ നമ്മളുടെ മനസ്സിലൊരു ഗൈഡൻസ് ആവട്ടെ ഈ തേൻതുള്ളികളിലെ ഈ വരികൾ. മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ, നല്ല വരിയാണ്. എവിടെ നിന്നെത്തി എന്നറിയില്ല, ഇനി എവിടേക്കാണ് യാത്ര എന്നറിഞ്ഞുകൂടാ. നാളെ എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടല്ലോ, നമുക്ക് എത്ര ദിവസം നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടല്ലോ. ഒരു ദിവസം നമുക്ക് തിരിച്ചു പോകണ്ടേ. ധാരാളം വ്യക്തികൾ ഇങ്ങനെ ധരിക്കാറുണ്ട് നമ്മളൊക്കെ ഇവിടെ പെർമനന്റ് ആണെന്ന്. മറ്റുള്ളവരെ അവഹേളിക്കുമ്പോഴും അയാൾ വിചാരിക്കുന്നു അയാൾ ഈ ഭൂമിയിൽ പെർമനന്റ് ആണെന്ന്. ആരും ഇവിടെ പെർമനന്റ് അല്ല. പ്രണാമം.